ഈശോയാണ് ശരിയെന്ന് പറഞ്ഞ് പി സി ജോർജ് മലക്കം പറഞ്ഞു. മാത്രമല്ല ക്ഷമാപണവും നടത്തി. നാദൃശ നിർമ്മിച്ച ഈശോയുടെ പേരിലുണ്ടായ വിവാദങ്ങളിലാണ് പി സി ജോർജ് തനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ക്ഷമാപണം നടത്തിയത്. നാദൃശ പറഞ്ഞതാണ് ശരിയെന്നും സിനിമയുടെ കഥയറിയാതെയാണ് ആട്ടമാടിയതെന്നും ചിത്രത്തെ എതിർത്തതെന്നും ഒക്കെ പി സി ജോർജ് പരിഭവം പറഞ്ഞു. ജോർജ് ഇത് ഒന്നും രണ്ടും തവണയല്ല കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത്. ആരെങ്കിലും പറയുന്നത് കേട്ട് വായിൽ വരുന്നത് വിളിച്ചങ്ങ് പറയും. അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് എത്ര കൊണ്ടാലും അയാൾ പഠിക്കില്ലെന്ന് വന്നാൽ എന്ത് ചെയ്യും? മതവിദ്വേഷ പ്രസംഗങ്ങളും കമൻറ്റുകളും നടത്തിയതിന് എന്തുമാത്രം വെറുപ്പുകൾ വാരിക്കൂട്ടി. ഇയാളുടെ നാവല്ലേ അയാളെ വഷളനാക്കുന്നത്? ഈശോ എന്ന ചിത്രത്തിൻ്റെ പേരും ടാഗ് ലൈനും വലിയ വിവാദമായിരുന്നു. എന്നാൽ സിനിമ കാണുമ്പോൾ ഈ തെറ്റിദ്ധാരണ മാറുമെന്ന് അന്ന് തന്നെ നാദൃശ വ്യക്തമാക്കിയിരുന്നു. സിനിമ ഒ ടി ടിയിൽ കണ്ട ശേഷമാണ് പി സി ജോർജ് നിലപാട് മാറ്റിയത്. നാദൃശ പറഞ്ഞത് 100% ശരിയാണ്. ഈ പടം ഇപ്പോഴത്തെ തലമുറ കാണണം, ഇന്നത്തെ സമൂഹം കാണേണ്ട ഒരു പടം തന്നെയാണിതെന്നാണ് ജോർജ് പറയുന്നത്. നാദൃശയുടെ ഈശോ എന്ന ചിത്രത്തെപ്പറ്റി ആദ്യം മുതൽ തർക്കമുള്ള ഒരാളായിരുന്നു ഞാൻ. വളരെ ശക്തമായി ചിത്രത്തെ എതിർത്തിരുന്നു. ഈശോ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. എൻ്റെ അടുത്ത് തന്നെ ഈശോ എന്നു പേരുള്ള ഒരാളുണ്ട്. ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശു എന്നാണ് പേരെങ്കിൽ ഞാൻ പറഞ്ഞതിൽ അർത്ഥമുണ്ടായിരുന്നു. നോട്ട് ഫ്രം ബൈബിൾ എന്ന വാക്ക് കണ്ടതുകൊണ്ടാണ് ഞാൻ എതിർക്കാൻ ഇടയായത്. പടം കണ്ടിട്ട് അഭിപ്രായം പറയണമെന്ന് നാദൃശ എന്നോട് പറഞ്ഞിരുന്നു. ആ വാശിയിൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഇന്ന് ഞാൻ പടം കണ്ടു. നാദൃശ പറഞ്ഞത് 100% ശരിയാണെന്ന് മനസ്സിലായി. വളരെ സത്യസന്ധമായി പറയട്ടെ, ഈ പടം ഇന്നത്തെ തലമുറയോടുള്ള മാതാപിതാക്കൾ മുഴുവൻ കാണണമെന്ന് വളരെ വിനയപുരസരം ഞാൻ അപേക്ഷിക്കുകയാണ്. സംവിധാനം കുഴപ്പമൊന്നുമില്ല. നിർമ്മാതാവ് വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. നടന്മാരും നടിമാരുമെല്ലാം വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ആളുകളാണ്. ഇന്നത്തെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു പടമാണത്. ഞാൻ കൂടുതൽ പറയാത്തത് പടത്തിൻ്റെ സസ്പെൻസ് കളയണ്ട എന്നുള്ളതുകൊണ്ടാണ്. ഈ പടത്തിൻ്റെ നിർമ്മാതാവിനെയും സംവിധായകനെയും അഭിനയിച്ചവരെയും പ്രത്യേകിച്ച് കോട്ടയൻ നസീറിനെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നിർബന്ധമായും നിങ്ങൾ ഈ പടം കാണണമെന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ്, ജോർജ് പറഞ്ഞു നിർത്തി. സത്യം മനസ്സിലായപ്പോൾ അത് തിരുത്തുവാനുള്ള ജോർജിൻ്റെ വലിയ മനസ്സിന് ഒരുപാട് നന്ദി എന്ന അടിക്കുറിപ്പോടെ നാദൃശ തന്നെയാണ് പി സി ജോർജ് ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇത് കണ്ട പലരും ജോർജിനെ പൊങ്കാലയിട്ടു. കാരണം പണ്ട് ജോർജ് പറഞ്ഞതും ഇപ്പോൾ നിലപാട് മാറ്റിയതും എല്ലാം അതെല്ലാം മനസ്സിലാക്കിയാണ് ആളുകൾ ജോർജിനെ പൊങ്കാലയിട്ടത്.